പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നും ഒരു അറിയിപ്പുണ്ട്. ഇനി കുറച്ചു കാലത്തേക്ക് പ്രധാന സേവകന്റെ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം, ഒന്ന്, സ്വന്തം ചങ്കുകോലെ കെട്ടിപ്പിടിച്ചു കൊണ്ടു നടന്ന ദേവഗോളിയുടെ മകൻ രേവണ്ണ അകത്തായിട്ടുണ്ട്. അത് കണ്ട് ഭയന്ന കൊച്ചുമകൻ പീഡനവീരൻ ഉജ്ജ്വൽ രേവണ്ണയോട് തിരികെ വിമാനം കയറി വരാൻ സാക്ഷാൽ മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാരണം, ഇനി എന്തൊക്കെ ഷോ കാണിക്കണമെങ്കിലും ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി നിരങ്ങണമെങ്കിലും വാരണാസിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിന്ന് ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ വിശ്വഗുരു തപോവന ഗുരുവായി മാറും. രാജ്യത്തിൻ്റെ പ്രധാന സേവകന്റെ പദവി സ്വയം എടുത്തം കണിഞ്ഞിട്ട് മുസ്ലിം പോക്കറ്റുകൾ തേടിച്ചെന്ന് വിദ്വേഷ തീപ്പൊരി ആളിക്കത്തിക്കുന്ന വിശ്വഗുരു ഇനിയെങ്ങാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മറന്നുപോയാലോ? അഥവാ ചുമ്മാതങ്ങ് മത്സരിച്ചിട്ട് ജയിക്കാൻ മറന്നുപോയാലോ? മറവി വിശ്വഗുരുവിനും ഒരു അനുഗ്രഹമാണ്. തിരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ കളി മാറും. അതുകൊണ്ട് വിദ്വേഷമിളക്കലിൽ വിദഗ്ധനായ വിശ്വഗുരു വാരണാസിയിൽ ചെന്ന് മത്സരിക്കാൻ പോവുകയാണ്. രാജ്യം മുഴുവൻ വാരണാസിയിലേക്ക് ഇനി എന്നൊക്കെ ഇനി ചറപറ സംഖി പി ആർ ടീമുകൾ നോട്ടീസിറക്കും. ദേശീയ ചാനലുകളുടെ ലൈവ് യൂണിറ്റുകൾ വാരണാസിയിലേക്ക് നിരന്നു പോകും. കുറച്ചു കാലത്തേക്ക് വാരണാസിക്ക് സഹിച്ചാൽ മതി, ജയിച്ചാൽ പിന്നെ 5 വർഷത്തേക്ക് അവർക്കും ശല്യമുണ്ടാകില്ല. ഇത് 2024 തിരഞ്ഞെടുപ്പാണ്. അമേഠി പോലും രാഹുൽ ഗാന്ധിയെ കൈവിട്ട 2019 തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത പതിപ്പാണ്. അതുകൊണ്ട് വാരണാസി വിശ്വഗുരുവിന് അത്ര സേഫൊന്നുമില്ല. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണി പാര വെച്ച് കളയും മോദിക്ക് ഇത്തവണ വാരണാസിയിൽ. ആ ഭയം മോദിക്ക് ഇല്ലാതില്ല. അതുകൊണ്ടാണല്ലോ ആദ്യം അയോധ്യയിൽ ചെന്ന് ശ്രീരാമനെ കാണുന്നത്. പിന്നെ 5 പേർ കൂടുന്നിടത്തൊക്കെ റോഡ് ഷോയും ഉണ്ടാകും. 14 അങ്ങനെ മോട്ടോർ ഗേറ്റ് വാരണാസിയിലെത്തും, പത്രിക നൽകും. പിന്നത്തെ ഷോ അവിടെ കിടന്നാകും. ഇനി കേരളത്തിൽ കുറേ കാലത്തേക്ക് ശല്യമുണ്ടാകില്ല. ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ജയിച്ചാൽ പിന്നെ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവായി കേരളത്തിലേക്ക് വരുമായിരിക്കും. ബി ജെ പിക്ക് വെള്ളവും വളവും ഒന്നുകൂടി നൽകാൻ, മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിലൂടെ വർഗീയ കലാപം ആളിക്കത്തിക്കാനുള്ള തീപ്പൊരികൾ വാരി വിതറി അശ്വമേധ സ്റ്റൈലിൽ മുന്നോട്ട് നീങ്ങുകയായിരുന്നു മോദി. അമിത്ഷായ്ക്കും കൂട്ടർക്കും പ്രസംഗിക്കാൻ ഒരു ലീഡ് പോലും നൽകാതെ എല്ലാം ഒറ്റയ്ക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തകർത്തു. അങ്ങനെ മുന്നേറുമ്പോഴായിരുന്നു ആ ഇക്കിളി വീഡിയോ ഇറങ്ങിയത്. ഒന്നല്ല 3000 എണ്ണം. അതിൽ നായകൻ 3-ാം മുന്നണിയുണ്ടാക്കി. ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ച എച്ച് ഡി ദേവഗൌഡ എന്ന പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ. കൊച്ചുമകൻ മാത്രമല്ല, ഇതേ ദേവഗൌഡയുടെ മകൻ രേവണ്ണയും ഇക്കിളി നായകനാണെന്ന് പിന്നെ കിട്ടിയ പരാതികളിൽ തെളിഞ്ഞു. പല സ്ത്രീകളും പീഡന പരാതികളിൽ അച്ഛനെ 1-ാം പ്രതിയും മകനെ 2-ാം പ്രതിയുമാക്കി ഐക്യം കാട്ടി. ജെ ഡി എസ് പുലർത്തി എൻ ഡി എയിലേക്ക് പോയ ദേവഗൌഡയും മകനും കൊച്ചുമകനും ആഗ്രഹിച്ചിരുന്ന ആ പരിരക്ഷയും ലാളനയും മോദി വാരിക്കോരി നൽകി വരികയായിരുന്നു. എൻ്റെ ചങ്കാൺ ഉജ്ജ്വൽ, എൻ്റെ പാർലമെൻറ്റിലേക്ക് നിങ്ങൾ ജയിപ്പിച്ചയച്ചേക്കണം എന്നാണ് മോദി ഈ ലൈംഗിക വിവാദം ഉയർന്നു വന്ന ശേഷവും പൊതു റാലിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ കർണാടകയിലെ ഭരണം ബി ജെ പി അല്ല, കോൺഗ്രസ് ആണെന്ന് മോദി മറന്നുപോയി. പാർലമെന്റിലേക്കല്ല, ജയിലിലേക്കാണ് സിദ്ധരാമയ്യ സർക്കാർ ദേവഗൌഡയുടെ മകനെ തട്ടിയത്. അടുത്തതായി കൊച്ചുമകന് വേണ്ടി കാത്തിരിക്കുകയാണ് കർണാടക പോലീസ്. അവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദേവഗൌഡയെ പൊളിച്ചെടുക്കാൻ, ജെ ഡി എസിനെ പൊളിച്ചെടുക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനുമില്ല. ഇങ്ങനെയൊക്കെ കിടന്നപ്പോൾ, സംഭവിച്ചപ്പോൾ മോദിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഇനി കുറച്ചു കാലം വാരണാസിയിൽ ചെന്ന് ധ്യാനം ഇരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇനി കുറച്ചു കാലത്തേക്ക് രാജ്യത്തെ മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ മതേതര സ്വഭാവമുള്ള ജനങ്ങൾക്കും സ്വസ്ഥമായി മനസ്സമാധാനമായി കിടന്നുറങ്ങാം.